ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള യൂണിവേഴ്സിറ്റി പി ജി സി എസ് എസ് എൻട്രൻസ് എക്സാമിനേഷൻ 2023 എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഇവിടെ നിന്ന് കാണിക്കുന്നതാണ്. ഗൂഗിളിൽ കേരള യൂണിവേഴ്സിറ്റി സി എസ് എസിന്റെ പഴയ വെബ്സൈറ്റ് ആണ് കാണുന്നത്. അതിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പകരം ഗൂഗിളിൽ കേരള യൂണിവേഴ്സിറ്റി അഡ്മിഷൻ എന്നടിക്കുക. അതിൽ യു ജി പി ജി പി ജി സി എസ് എസ് എം ടെക് എം ബി എ ബി എഡ് അങ്ങനത്തെ കുറച്ച് അഡ്മിഷൻ കാര്യങ്ങളുണ്ട്. അതിനകത്ത് എം ടെക് അപ്ലൈ ചെയ്യേണ്ടവർ എം ടെക് ക്ലിക്ക് ചെയ്യുക, അതല്ല ക്യാമ്പസിൽ എം ബി എ ആണെങ്കിൽ എം ബി എ ക്ലിക്ക് ചെയ്യുക, അല്ലാത്തവർ പി ജി സി എസ് എസ് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനൊരു ഇന്റർഫേസ് ആണ് നമുക്ക് കാണാം. അതിനകത്ത് ക്ലിക്ക് ഹിയർ ഫോർ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക, നെയിം ഓഫ് അപ്ലിക്കൻ്റ് കൊടുക്കുക, ജെൻഡർ കൊടുക്കുക, ഇമെയിൽ ഐ ഡി കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് ഏത് പ്രായക്കാർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്, ഏജ് ലിമിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഏത് പ്രായക്കാർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫീ കാറ്റഗറി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫീ കാറ്റഗറി വരുന്നത്. അതിനകത്ത് ജനറലി വരുന്നുണ്ട്, എസ് ഇ ബി സി വരുന്നുണ്ട്, എസ് സി വരുന്നുണ്ട്, എസ് ടി വരുന്നുണ്ട്. എസ് ഇ ബി സിക്കകത്ത് വരുന്നത് ഇഴ വരുന്നുണ്ട്, മുസ്ലിം വരുന്നുണ്ട്, എൽ സി വരുന്നുണ്ട്, അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ വരുന്നുണ്ട്, അതർ ബാക്ക്വേർഡ് ഹിന്ദു വരുന്നുണ്ട്. ഇതിൽ പെടുന്നവരെല്ലാവരും എസ് ഇ ബി സി ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഫീ കാറ്റഗറി ക്ലിക്ക് ചെയ്ത ശേഷം സബ്മിറ്റ് കൊടുക്കുക. ആർ യു ഷുവർ ടു കണ്ടിന്യൂ, അവിടെ ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇത് വരുന്നത് ഒന്നുകിൽ ഫോട്ടോ എടുത്ത് വെക്കുക, അല്ലെങ്കിൽ അത് എഴുതി വെക്കുക. എന്നിട്ട് ക്ലിക്ക് ഹിയർ ടു നെക്സ്റ്റ് സ്റ്റെപ്പ് ക്ലിക്ക് ചെയ്യുക. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത അപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക. പാസ്വേഡ് വരിക നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കും, അത് സ്ലാഷ് അടക്കം ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളും ഫീ കാറ്റഗറിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുക്കേണ്ടത്. ജെൻഡർ കൊടുത്തു, നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. അതിലേക്കായിരിക്കും നമ്മുടെ അപ്ലിക്കേഷൻ്റെ റിസൾട്ട് വന്നാലും നമ്മുടെ കാര്യങ്ങൾ കൂടുതലായിട്ട് വരിക. ഇനി മുതൽ ഈ നമ്പറിലേക്കായിരിക്കും റിസൾട്ടൊക്കെ വന്നാലും ഈ നമ്പറിൽ അവർ നിങ്ങളെ മെസ്സേജ് ചെയ്ത് അറിയിക്കുന്നതാണ്. ഇനി വീട്ടുപേര് കൊടുക്കുക, സ്ട്രീറ്റ്, സ്ഥലം, നമ്മുടെ ജില്ല ഏതാണ് അത് കൊടുക്കുക, പോസ്റ്റ് ഓഫീസ്, പിൻകോഡ്, പെർമനൻ്റ് അഡ്രസ്സ്, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും സെയിം ആണെങ്കിൽ അത് കൊടുക്കുക. ഇനി അച്ഛൻ്റെ പേര്, അച്ഛൻ്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ്, ജോലി, ആനുവൽ ഇൻകം, ലോക്കൽ ഗാർഡിയന് അച്ഛൻ തന്നെയാണെങ്കിൽ അത് തന്നെ കൊടുക്കുക. ഇനി റിലീജിയൻ സെലക്ട് ചെയ്യുക, ഹിന്ദു, ക്രിസ്ത്യൻ, ഇസ്ലാം, മതർ നോട്ട് അപ്ലിക്കബിൾ എന്ന് കാണാം. കാസ്റ്റ് സെലക്ട് ചെയ്യുക, കാറ്റഗറി കൊടുക്കുക. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, ഒ ഇ സി ഡിഫറൻ്റ്ലി ഏബിൾഡ് ബി പി എൽ അത് നോക്കി കൊടുക്കുക. ബി പി എൽകാർ ഉണ്ടെങ്കിൽ, അവരുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് യെസ് കൊടുക്കുക, കാരണം അവരുടെ ഹോസ്റ്റലിലും ബി പി എല്ലിന് റിസർവേഷൻ ഉള്ളതാണ്. ഇനി എന്തെങ്കിലും സ്കോളർഷിപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. ഇനി സ്പോർട്സ് കോട്ട ഉണ്ട്, എല്ലാ ബാച്ചിലും എല്ലാ ക്ലാസ്സിലും ഒരു സീറ്റ് സ്പോർട്സ് കോട്ടയ്ക്ക് ഉണ്ട്. അത് നാഷണൽ ലെവലിൽ കോമ്പീറ്റ് ചെയ്യണം. അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പ്രോസ്പെക്ട്സിൽ കൊടുത്തിട്ടുണ്ട്. കോമ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. ഇനി ക്വാളിഫൈങ് ഡിഗ്രി ഏതാണെന്ന് നോക്കുക. ഇപ്പോൾ കറൻ്റ്ലി ഡിഗ്രി തേർഡ് ഇയേഴ്സ് ആണെങ്കിൽ അവരുടെ റിസൾട്ട് ഏതുവരെ വന്നിട്ടുണ്ട് അതിൻ്റെ പെർസെൻറ്റേജ് കൊടുക്കുക. 50% ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ബി എഡ് ഡിഗ്രി ഉണ്ടോയെന്നാണ് ചോദിക്കുക, ഇല്ലെങ്കിൽ ഇല്ലയെന്ന് കൊടുക്കുക. ഇനി അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടെസ്റ്റിൻ്റെ പേര് കൊടുക്കുക. നമ്മൾ ഏതൊക്കെയാണ് ഇപ്പോൾ എം എ എക്കണോമിക്സ്. ഇനി അഡീഷണൽ സബ്ജക്റ്റ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക. മാക്സിമം 3 സബ്ജക്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്, എം എ ഹിസ്റ്ററി, എം എ ഫിലോസഫി. അങ്ങനെ 3 അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി സ്കൂളിൽ ഏതായിരുന്നു, ഏത് സ്ട്രീമായിരുന്നത്. കേരള സിലബസ് ആയിരുന്നു, സ്റ്റേറ്റ് സിലബസ് കൊടുക്കുക. സി ബി എസ് ഇ ആണെങ്കിൽ, ഐ സി എസ് ഇ ആണെങ്കിൽ, അല്ലെങ്കിൽ വേറെ വല്ല സിലബസ് ആണെങ്കിൽ അത് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ പഠിച്ച കോളേജ് ഏതാന്ന് സെലക്ട് ചെയ്യുക. ഡിഗ്രി കോളേജ് 10 ക്ലാസ് വരെയുള്ള മീഡിയം ഏതായിരുന്നു സെലക്ട് ചെയ്യുക. നമ്മുടെ മദർ ടങ് ഏതാന്ന് സെലക്ട് ചെയ്യുക. മെഡിസിൻ ഡിഗ്രി ഉണ്ടോയെന്നാണ് ചോദിക്കുന്നത്, അതുണ്ടെങ്കിൽ യെസ് കൊടുക്കുക. അസാപ്പ് കോഴ്സ് ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിക്കുന്നു, ഇല്ലെങ്കിൽ അത് കൊടുക്കുക. റീസൺ ഫോർ ഐ സ്റ്റഡി എന്നുള്ളത് നിങ്ങളുടെ അംബിഷൻ എന്താണോ അത് കൊടുക്കുക. ഇനി എക്സാം സെൻറ്റർ അത് കൊടുക്കുക. ഇത് ശരിക്കും വായിച്ച് നോക്കുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫീ പേ ചെയ്യാനുള്ളതാണ്.
അത് കഴിഞ്ഞ ശേഷം നമ്മുടെ ഫോട്ടോസ് ആഡ് ചെയ്യണം, നമ്മുടെ സൈൻ ആഡ് ചെയ്യണം. അതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. ഇതാണ് പ്രധാനമായിട്ടും നമുക്ക് വേണ്ട കാര്യങ്ങൾ. ഇവിടെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫീ കാറ്റഗറിയാണ്. നിങ്ങളുടെ റിസർവേഷൻ എല്ലാം ഇതിൻ്റെയാണ് ബാധിച്ച് കിടക്കുന്നത്. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അടുത്തത് ഫീ അടക്കുക. അതിനകത്ത് ഗൂഗിൾ പേ അങ്ങനത്തെ കാര്യങ്ങളും അല്ലാതെ ബാങ്കിലും അല്ലാതായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിനായിട്ട് വീഡിയോയിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ ഫീ എന്താണോ അത് അടക്കുക, അതിനുശേഷം ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് അപ്ലൈ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ലിങ്ക്, നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്.